കടപ്പുറം പഞ്ചായത്ത് 16-ാം വാർഡ് തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം അവസാനിച്ചതോടെ കൂട്ടിയും കിഴിച്ചും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഓരോ മുന്നണികളും. തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ നിശബ്ദ പ്രചരണത്തിൽ വോട്ടുറപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളിലാണ് സ്ഥാനാർത്ഥികളും അണികളും. എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് എൽ ഡി എഫ് പ്രചാരണം നടത്തിയിരുന്നത്. എന്ത് വില കൊടുത്തും വാർഡ് നിലനിർത്തുമെന്ന വിശ്വാസത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി. വാർഡിൽ വിജയം കൈവരിക്കുമെന്നുള്ള നല്ല പ്രതീക്ഷയിലാണ് ബിജെപിയും. തങ്ങളുടെ സ്വാധീനം തെളിയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ എസ് ഡി പി ഐയും രംഗത്തുണ്ട്. പഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനമാണ് എൽ ഡി എഫ് കാഴ്ചവച്ചിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ വോട്ടർമാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് രജിത രവീന്ദ്രന് ലഭിക്കുന്നത് എന്നും വികസനം തുടരാൻ രജിത വിജയിക്കണമെന്നും വാർഡിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം കൈവരിക്കുമെന്നും സി പി എം കടപ്പുറം ലോക്കൽ സെക്രട്ടറി കെ വി അഷറഫ് പറഞ്ഞു. രജിത രവീന്ദ്രന് ലഭിക്കുന്ന മികച്ച ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മികച്ച പ്രതികരണം വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയ ഭൂരിപക്ഷത്തിൽ രജിത രവീന്ദ്രൻ ഈ വാർഡിന്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടും. പഞ്ചായത്തിന്റെയും നാടിന്റെയും വികസന തുടർച്ചയായി യു ഡി എഫ് വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും യു ഡി എഫ് ഉറപ്പായി വാർഡിൽ വിജയക്കുടി പാറിക്കുമെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉമ്മർകുഞ്ഞി പറഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചെറിയ അശ്രദ്ധ മൂലം കൈവിട്ടുപോയ ഈ വാർഡ് എന്തുകൊണ്ടും തിരിച്ചുപിടിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും. യുവത്വത്തിന്റെ പ്രതീകമായിട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി രംഗത്തുള്ളതെന്നും വാർഡിൽ വിജയം നേടിയാൽ കാലങ്ങളായുള്ള കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ പദ്ധതി ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ബി ജെ പി കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഗണേഷ് ശിവജി പറഞ്ഞു. കുടിവെള്ളം കിട്ടാതെ കാലാകാലങ്ങളായി 16-ാം വാർഡിലെ ജനങ്ങൾ ബുദ്ധിമുട്ട് നേരിട്ടറിയുകയും അതിന് പരിഹാരമായി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ ജലജീവൻ പദ്ധതി ജനങ്ങളിൽ എത്തിക്കുവാനും കേന്ദ്ര സർക്കാരിന്റെ ഒട്ടനവധി പദ്ധതികൾ ജനങ്ങൾക്ക് എത്തിക്കുവാനും വേണ്ടി യുവത്വത്തിന്റെ പ്രതീകമാണ് ലിജേഷ് വിജയിക്കും 100% ഉറപ്പാണ്. മാറി മാറി വരുന്ന ഇടതുവലത് പക്ഷഭരണം നാട്ടിൽ വളരെയധികം വികസന മുരടിപ്പാണ് സൃഷ്ടിച്ചതെന്നും അതുകൊണ്ടുതന്നെ തങ്ങളുടെ സ്വാധീനം തെളിയിക്കാൻ കഴിയുമെന്നും എസ് ഡി പി ഐ കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സക്കീർ ഹുസൈൻ പറഞ്ഞു. 16-ാം വാർഡ് സംബന്ധിച്ചിടത്തോളം 10 ആണ്ടുകളായിട്ടൊരു വികസന മുരടിപ്പാണ് ഇപ്പോൾ വാർഡിൻ്റെ അവസ്ഥ. അതിനെതിരെ ജനങ്ങളിൽ വമ്പിച്ച പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ച് ഒരുപാട് മത്സ്യത്തൊഴിലാളികളുള്ളൊരു പ്രദേശമാണ്. ടി സി വി ന്യൂസ്, ചാവക്കാട്.